2050 ആകുമ്പോഴേക്ക് മൂന്ന് ലോകശക്തികളാണ്. അതിലൊന്ന് അമേരിക്ക, മറ്റൊന്ന് ചൈന. അവർ രണ്ടും യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകശക്തികളാണ്. മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഈ മൂന്ന് രാജ്യങ്ങളാണ് 2050 ലോകശക്തികളായി നിലനിൽക്കുന്നത് എന്നാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറയുന്നത്. ടോണി ബ്ലെയർ പറയുന്നത് ഇന്ത്യയും കൂടെ ചേർത്ത് അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ ലോകശക്തികളായി 2050 മാറുന്നു. ഇതിനകത്ത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്? നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ അദ്ദേഹം പറയുന്നതിൻ്റെ എന്ത് വസ്തുതകളാണ് നിരത്തിയിട്ടുള്ളത്? വസ്തുതകൾ പ്രത്യേകിച്ച് പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള അദ്ദേഹം ഒരു സാഹചര്യം ഇന്ത്യയുടെ പറയുന്നതാണ്. അത് ഇന്ത്യയുടെ ഒരു പോക്ക്, എല്ലാ ലെവലിലും ഇന്ത്യയുടെ ഒരു പോക്ക് ആ ഒരവസ്ഥയിലേക്ക് 2050 ആകുമ്പോഴത്തേന് എത്തിക്കുമെന്ന് തന്നെയാണ്. 2049 ഇന്ത്യയെ ലോകത്തിലെ ഇതിൻ്റെ നിറകയിൽ എത്തിക്കുമെന്ന് കഴിഞ്ഞ 15 മോദി നമ്മളോട് വിളിച്ചു പറഞ്ഞതാണ്. അത് ലോകം മൊത്തം കേട്ടതുമാണല്ലോ. 15 നമ്മുടെ ഡൽഹിയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന കാര്യം ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മുടെ സ്പീച്ച് ലോകം മൊത്തം കേൾക്കും. അതായത് ചുമ്മാ ഒരു ആവേശത്തിന് പറഞ്ഞല്ല, അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളും നീക്കങ്ങളും നടത്തിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇത് വിദേശത്തെ പല രാജ്യങ്ങൾക്കും മനസ്സിലാവുന്നത് കൊണ്ടാണ് ചില രാജ്യങ്ങൾ പല രീതിയിൽ നമ്മളുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് തടസ്സം ചെയ്യാൻ വരുന്നത്. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ ലോകക്രമത്തിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകും. അതായത് അവർ വിചാരിക്കുന്നത് പോലെ ലോകക്രമം പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അവർ നയിക്കുന്ന രീതിയിലേക്ക് ലോകം മൊത്തം അവരുടെ പുറകിൽ ഈ മൂന്ന് രാജ്യങ്ങൾ പോകും. ഒരു കാലത്ത് അമേരിക്ക ആയിരുന്നു ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഭരണകാലത്ത് അമേരിക്കയുടെ കയ്യിലായിരുന്നു ലോകക്രമം മൊത്തം പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് അമേരിക്കയുടെ മാത്രമാവുകയില്ല, ചൈനയുടെയും ഇന്ത്യയുടെയും അമേരിക്കയും കൂടെയും കൂടെ ഭാഗമാവും. അതായത് അമേരിക്കയ്ക്ക് സമമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും, അങ്ങനെ വേർതിരിച്ച് നിർത്താൻ പറ്റാത്ത ലോകശക്തികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. അതായത് നമ്മളീ പറയുമ്പം വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരിക്കലും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അകത്ത് എത്ര കാമ്പുണ്ടെന്നും ഇതിന് എത്രത്തോളം വളർന്ന് വലുതാവാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുണ്ട്. നമ്മുടെ ഗ്രോത്ത്, അതായത് ഒരു 300-500 കൊല്ലം മുമ്പ് ലോകത്തിൽ ഏറ്റവും GDP ഉണ്ടായിരുന്നത് ഭാരതത്തിനാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വരെ വരുന്നുണ്ട്. അപ്പോൾ അതായത് RSS-കാരുടെ ഒരു ഭാരത സംസ്കാരം ഉണ്ടല്ലോ, നമ്മുടെ പാകിസ്ഥാൻവരും ഈ ബംഗ്ലാദേശുകാരും അഫ്ഗാനിസ്ഥാൻവരും അത്ര വിശാലമാണ്. അപ്പോൾ ലോകക്രമം നോക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ GDP ഉള്ള 35% GDP ഉള്ള രാജ്യമായിരുന്നു ഭാരതം. അതായത് വേറെ ഒന്നുമില്ല, അത് ആ GDP എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നിലനിർത്തി പ്രകൃതിക്ക് യാതൊരു ചൂഷണവും ഏർപ്പെടുത്താതെ, അതാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പ്രകൃതിക്ക് ചൂഷണം ഒന്നും ഏർപ്പെടുത്താതെ അതിനെ നിലനിർത്തി ഈ ലോകത്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ലോകത്തെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു സങ്കല്പം അത്. അന്ന് ഈ നമ്മളറിയാമല്ലോ, നമ്മുടെ പഴയ നമുക്കറിയാവുന്ന പോലും ഒരു ചരിത്രം അറിയാം, എല്ലാത്തിനെയും ഈ വളരെ പവിത്രമായിട്ട് കണ്ടു. ഒരു നമ്മുടെയൊക്കെ അപ്പൂപ്പിന് അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഒരു ചെടിയുടെ കമ്പ് കെട്ടിക്കളയാനോ അല്ലെങ്കിൽ ഒരു ചുമ്മാതെ ഒരു തൂമ്പ എടുത്തു വെച്ചിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്ന അയ്യത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ക്രമത്തിനകത്ത് വ്യത്യാസപ്പെടുത്താനോ ഒന്നും സമ്മതിക്കാതെ അത് വളരെ സൂക്ഷ്മമായിട്ട് മന്ദ ശരീരം സൂക്ഷിക്കുന്ന പോലെ പശുക്കളെയും മൃഗങ്ങളെയും ഭൂമിയൊക്കെ പരിപാലിച്ചു പോകുന്ന, അല്ല ഭൂമിക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ. ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ, ഭൂമിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം? ഞാൻ അത് ടോക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ GDP ക്രമത്തിൻ്റെ അന്നത്തെ കാലത്ത് പരിഷ്കൃതമാണെന്ന് ഇപ്പോൾ വേണം ഉള്ളവർ വാദിക്കുമ്പം ആ ആ സാഹചര്യവും ആ പ്രകൃതിയിൽ പ്രകൃതിക്ക് നമ്മളുടെ വരുമാനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് എത്ര ആഴത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നു, എന്തെല്ലാം നമുക്ക് നേടിത്തരാൻ സാധിക്കുമെന്നും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് ഈ മൂന്ന് രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് നമ്മളെ ഇപ്പോഴും നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പലതിൻ്റെയും ഈ ഒന്നാമത് രണ്ടാമത് മൂന്നാമത് അല്ലെങ്കിൽ ഇതൊക്കെ ഇടുന്നത് ഇപ്പോഴും അവരുടെ കയ്യിലാണല്ലോ, വെസ്റ്റേൺ രാജ്യങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ റാങ്കിങ് സംവിധാനം അതല്ലയോ, പണ്ട് ഡൂറാട്ടി പറഞ്ഞു ബംഗ്ലാദേശ് ഇന്ത്യയെക്കാട്ടി GDP മുന്നിലാണ്, ഇന്ത്യയെക്കാട്ടി പലതിനും മുമ്പിലാണ് ഇപ്പോൾ കണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് അവർ രണ്ട് രീതിയിൽ വ്യത്യസ്ത അവരുടെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആൾ നമ്മൾ മനസ്സിലായിട്ടില്ല, ചില ആൾക്കാർക്ക് പുച്ഛം അവരാണ് ഈ സായിപ്പന്മാരുടെ ഒരു പുച്ഛ സംസ്കാരം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വം നമ്മളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ മുകളിലാണെങ്കിൽ പോലും അവരുടെ അതിനകത്ത് വരത്തില്ല. നിങ്ങൾക്ക് കോളനി ഉണ്ട് അല്ലെ, നമ്മുടെ ഈ രാജ്യത്ത് കോളനിയുണ്ട്, യൂറോപ്യൻ കൺട്രീസിനെക്കാട്ടി വലിയ
ടൗണുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എല്ലാം കൂടെ കൂട്ടിയിരുന്ന ഒരു വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ്. അതുകൊണ്ട് തന്നെയാണ്, വൈവിധ്യത്തിൻ്റെ കലവറയായതുകൊണ്ട് തന്നെയാണ് നമ്മളെ ബാക്കിയുള്ളവർക്ക് ഒരിക്കലും ഗസ് ചെയ്യാനോ അല്ലെങ്കിൽ അസസ് ചെയ്യാനോ ഒന്നും സാധിക്കാത്തത്. മനസ്സിലായില്ലേ? എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു രീതിയാണ്. എന്തുവായാലും ഇന്ത്യയുടെ പോക്ക്, ടോണി ബ്ലെയർ പറയുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ യുദ്ധം, അതിനെപ്പറ്റി പുള്ളി പറയുന്നുണ്ട്. ഇപ്പം ഹമാസ്, ഹിസ്ബുള്ള ഇതെല്ലാം ബാക്കി രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ തകർച്ച ഉണ്ടാക്കും, ഈ തീവ്രവാദ സംവിധാനങ്ങളൊക്കെ പ്രശ്നമുണ്ടാക്കും. ഇതിനെയെല്ലാം അതിജീവിച്ച് ഇന്ത്യ മുന്നോട്ട് പോകും, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ അതുപോലെ തന്നെ ഇപ്പം ഈ ടോക്കിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്, ഇപ്പം ഇവിടെ നടക്കുന്ന യുദ്ധം, ഇപ്പം നമ്മൾ പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം, ആ രണ്ട് രാജ്യങ്ങൾ മാത്രം വിചാരിച്ച തീരുന്ന വിഷയമാണ്. അതിനകത്ത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഇടപെടലും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവർ രണ്ടുപേരുടെ രണ്ടുപേരുടെ കൂടിയിരുന്ന് തീരുമാനിച്ച് ഇത്ര ഇത്ര നിങ്ങളുടെ ഇത്ര ഇത്രയും തീരുമാനിച്ച് പരസ്പര സമാധാനത്തോട്ട് പോകുമ്പോൾ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് പറയുമ്പോൾ കൂടെ പറയും, ഇദ്ദേഹം ചുമ്മാതെ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിലെ ഒരു റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയില്ല, ഏഷ്യയിലെ മൂന്നാമത്തെ ലോകക്രമത്തിൽ മൂന്നാം ശക്തിയായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു അമേരിക്ക, രണ്ട് ചൈനയാന്ന് തോന്നുന്നു അല്ലേ, ചൈന, മൂന്ന് ഇന്ത്യ. അപ്പോൾ ഈ ഏഷ്യയിലെന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ലോകക്രമത്തിൽ നോക്കുമ്പോഴും അത് തന്നെയാണ് ശരി. നേരത്തെ ജപ്പാനായിരുന്നു, ജപ്പാനെ പുറകോട്ട് മാറി, ഇപ്പം നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്നു. അപ്പം ലോകത്തിൽ ഇപ്പോൾ തന്നെ മൂന്നാം ശക്തിയായിട്ട് ലോകത്തിലെ പല ഏജൻസികളും നമ്മളെ പുറകിൽ നിർത്താൻ താല്പര്യപ്പെടുന്ന വിദേശ ഏജൻസികൾ പോലും എത്ര പുറകിൽ സത്യം മറച്ചു പിടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറയത്തില്ല. അപ്പം എത്ര മറച്ചു പിടിച്ചാലും ഈ യഥാർത്ഥ ഒരു ഏജൻസി അവരുടെ കൃത്യത കാണിക്കുന്നതിന് വേണ്ടി ഇതാണ് ശരിയെന്ന് പറഞ്ഞേ പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളീ പറഞ്ഞത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുമ്പോൾ, നമ്മൾ പലതിനകത്തും വളരെ സൂക്ഷിച്ച് കൃത്യതയോടുകൂടി നമ്മുടെ ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് സംരക്ഷിച്ച് പല കാര്യത്തിനകത്ത് ഇടപെടാതെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോക്ക് 2050 കാരണം ഇതുപോലെ പോകണം. ഈ പോയി കഴിഞ്ഞാൽ ടോണി ബ്ലെയർ എന്ന് പറയുന്ന ആളിനെ പറ്റി അറിയാമല്ലോ, ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും നല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, നമുക്കെല്ലാം അറിയാം. കൊച്ചുനാളിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, 2010 പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിലും, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തിൻ്റെ കാര്യത്തിലും ലോകക്രമത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ അന്നും ഇന്നും വളരെ വീക്ഷണമുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ, ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി 2049 ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കും എന്ന് പറഞ്ഞ കാര്യം, ഇതിനെ കോട്ട് ചെയ്തല്ല പറഞ്ഞ, അതേ വാചകത്തിൽ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ലോകത്തിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ 2050 ആകുമ്പോഴത്തേന് ഇപ്പോഴത്തെ ലോകക്രമവും അന്നത്തെ ലോകക്രമവും സംസാരിക്കുന്നതാണ്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളുടെ കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് പറഞ്ഞത്. 2050 ഇതിനെല്ലാം വ്യത്യാസം വന്നിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും ലോകത്ത് നടക്കുന്നത്, ഇവരായിരിക്കും ലോകക്രമം തീരുമാനിക്കുന്നത്, ഇവരായിരിക്കും എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. 2050 ആകുമ്പോഴത്തേന് അതിനുവേണ്ടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ആലോചിക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ലോകത്തുള്ള ബിസിനസ്സുകാരെല്ലാം ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കരുതലോടുകൂടിയാണ് ഓരോ കാര്യം, പെട്രോളിയത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും നമ്മൾ മേക്കിംഗ് ഇന്ത്യയുടെ കാര്യത്തിലും കയറ്റുമതി ഇറക്കുമതിയുടെ കാര്യത്തിലും എല്ലാ രീതിയിലും പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഒരു ഈ നയതന്ത്ര ബന്ധം, ഇപ്പം ഇപ്പൊ ഇപ്പൊ എപ്പോഴും ഇറാൻ മിസൈൽ ധാരണ എടുത്തെറിഞ്ഞേച്ച് കൂയിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യയുടെ ഇടപെടണം, റഷ്യ പറയുന്നു, യുക്രൈൻ പറയുന്നു ഇന്ത്യയുടെ ഇടപെടണം. ഏത് കാര്യത്തിനകത്തും ലോകത്ത് അമേരിക്ക ലോകത്തിന്റെ പ്രസിഡന്റായിട്ട് നിൽക്കുമ്പോഴും സമാധാന കാംക്ഷി അല്ലെങ്കിൽ ചർച്ചകൾക്കും അല്ലെങ്കിൽ ലോകത്തിന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കകത്തും സംസാരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയും ശുപാർശ ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശക്തമാണ്, ഇന്ത്യ എല്ലാവർക്കും എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു, ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും, അല്ലെ ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം അത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയായി വരുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് അങ്ങനത്തെ ഒരു കാലത്തിന് വേണ്ടി നമ്മൾക്കും കാത്തിരിക്കാം. നമ്മളീ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെ കേൾക്കാനും അവരുടെ അത് കാരണം നമ്മുടെ ആ ലെവൽ ഉയരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ മധ്യസ്ഥത വഹിക്കണം, നമ്മുടെ നമ്മൾ ആ ചർച്ചകളിൽ പങ്കാളിയാകുന്നു എന്നൊക്കെ വരുമ്പോൾ രാജ്യം അതിനനുസരിച്ച് ഉയരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉയർച്ച എന്ന് പറയുന്നത് ലോകശക്തിയാകുന്നതിൻ്റെ ഒരു സ്കെയിലാണ്. അപ്പോൾ അതാണ് അദ്ദേഹം അത് കൃത്യമായി അസസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് അതായിരിക്കും അത് പറഞ്ഞത്. ടോണി ബ്ലെയർ ആ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പറഞ്ഞത്, മുൻപില്ലാത്ത വിധം ഇന്ത്യയെ ശ്രദ്ധിക്കാനും ഇന്ത്യയെ കേൾക്കാനും വലിയ സ്വീകാര്യത ഇന്ത്യക്ക് കിട്ടുന്നു എന്നുള്ളിടത്ത് ഞാൻ ഒരു ഒരു പത്രത്തിൽ വായിച്ചത്, ഒരു റിപ്പോർട്ടുള്ളത്, പിന്നെ മോദി പ്രധാനമന്ത്രിയായും തുടങ്ങിയ ആ സമയത്ത് കടൽക്കൊള്ളക്കാരുടെ
കൊണ്ടുപോയ ഒരു മലയാളി ഉൾപ്പെടെയുള്ള ആളുകളുടെ കഥയുണ്ട്. അവർ രണ്ടു വർഷവും മൂന്ന് വർഷവും കണ്ട് ഈ സൊമാലിയൻ കൊള്ളക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു, അവരെ തടങ്കലിലായിരുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടുപോകും. നരകതുല്യമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. യാതൊരു തരത്തിലും വീട്ടിലൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ജീവിതം ഏകദേശം അവസാനിച്ചു എന്ന് മട്ടിലാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഈ കൊള്ളക്കാർ തന്നെ പറയുന്നു, പെട്ടെന്ന് റെഡി ആയിക്കോ, നിങ്ങളെ വിടുകയാണ്. അപ്പോൾ ഇവരന്തം വിട്ടു, ഇത്രയും വർഷം ഇങ്ങനെയൊന്നും അവർ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് അനുസരിച്ച് പറഞ്ഞാൽ അവിടെ ഭരണം മാറി, അവിടെ മോദി എന്ന് പറയുന്ന ആളാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. സത്യം അയാൾ എഴുതിയത് ഞാൻ വായിച്ചതാ പത്രത്തിൽ, മോദി എന്ന് പറയുന്ന ആളാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ രക്ഷ, കാരണം ഒരു ഒരാൾ മാറുമ്പോൾ അയാൾ അത്രയും ശക്തനാണ്, കരുത്തനാണെന്ന് തോന്നി തുടങ്ങുമ്പോഴാണ് ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത്. അങ്ങനെ അവരെ അവിടെ കൊള്ളക്കാരെ മോചിപ്പിച്ചു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ആ സ്കെയിലെന്ന് പറയുന്നത്, നമ്മൾ വൻ ശക്തിയാകുന്നതിൻ്റെ തുടക്കം. അതെ, ജോൺ പറഞ്ഞത് കടൽ കൊള്ളക്കാരനും അറിയാം, അതെ അതെ, ടോണി ബ്ലെയറിനും അറിയാം, ലോകത്തിനെല്ലാം അറിയാം. ഇന്ത്യയിലെ ചില ആൾക്കാർക്ക് മാത്രം അറിയത്തില്ല, അറിയത്തില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് നടിക്കുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.